എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ, കാരണം വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചുള്ളിക്കമ്പുകളാണ് കേട്ടോ. ഞാനിവിടെ കുറച്ചെണ്ണം പെറുക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് കേട്ടോ വെക്കണത്. ഇതുപോലെ നാല് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും കമ്പിയോ അതല്ലെങ്കിൽ നൂലോ വെച്ചിട്ട് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കമ്പിയാണ് എടുത്തിട്ടുള്ളത്. കമ്പി വെച്ചിട്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നാല് സൈഡും നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടുണ്ടല്ലോ ഞാൻ ഇതാ ഇതുപോലത്തെ ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. അതുണ്ടല്ലോ രണ്ട് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടി ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ എല്ലാം നല്ല അടിപൊളിയായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. ഇതുപോലെ ലൈറ്റായിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതെല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് മഞ്ചാടിക്കുരു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് കളർ ഉപയോഗിച്ചത് ഇതുകൊണ്ടാണ് കേട്ടോ. മഞ്ചാടിക്കുരു ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കുണ്ടല്ലോ മഞ്ചാടിക്കുരിയൊക്കെ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഞാനിവിടെ ബുക്കിൻ്റെ ചട്ടയിൽ ഇതുപോലെ കിളികൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ബേസായിട്ട് വൈറ്റ് കളർ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ വൈറ്റ് കളർ കൊടുക്കുന്നത്. വൈറ്റ് കളർ കൊടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഞാനതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ കൊടുത്തുന്നേ ഉള്ളൂ. നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കണ്ണ് കൂടി വരച്ച് കൊടുക്കുകയാണ്. ഈസി ആയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പെയിൻറ്റിങ്ങിലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് നമ്മുടെ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ മുകൾ ഭാഗത്തായിട്ട് ഒരു കിളിനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് ഒരെണ്ണം ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളില്ലേ അത് താഴ്ഭാഗത്തായിട്ട് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. പെയിൻറ്റ് മാത്രമാണ് ഇതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.